മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കെ മരിച്ച രോഗിയുടെ വിവരം അറിയിച്ച വനിതാ ഡോക്ടറെ ചവിട്ടി വീഴ്ത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് കുറ്റാരോപിതനായ സെന്തിൽ കുമാർ ഡോക്ടറെ ശാരീരികമായി ആക്രമിച്ചുവെന്ന് പറയുന്നത് കളവാണ് എന്ന് സെന്തിലിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇക്കാര്യം ഉറപ്പുവരുത്തണം എന്നാണ് ഇവരുടെ ആവശ്യം ഡോക്ടർക്ക് പറ്റിയ തെറ്റുമറിക്കാൻ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് സെന്തിൽ സഹോദരി ആരോപിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രി ഒരു ഡോക്ടർ ആക്രമിക്കപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യാൻ സെക്യൂരിറ്റി എങ്കിലും ആ സമയം വരില്ലേ ഒരാൾ പോലും അത്തരത്തിൽ വന്നിട്ടില്ല ബോഡി വിട്ടുകിട്ടി ദഹിപ്പിക്കുന്നതുവരെ ആരും ചോദിച്ചിട്ടുമില്ല മൃതദേഹം അടക്കം ചെയ്യാനാണ് ആദ്യം തീരുമാനിക്കുന്നത് എന്നാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് തടസ്സം പറയുകയായിരുന്നു തുടർന്നാണ് ദഹിപ്പിച്ചത് ഇങ്ങനെ നിർബന്ധം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സമ്മതിച്ചത് സംഭവത്തിൽ നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ബുധനാഴ്ച പുലർച്ചെയാണ് ന്യൂറോ സർജറി വിഭാഗം സീനിയർ റെസിഡന്റ് മേരി ഫ്രാൻസിസ് കല്ലേരി ആക്രമിക്കപ്പെട്ടത് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട കൊല്ലം വെളിച്ചക്കാല ടിബി ജംഗ്ഷൻ പുതുമനയിൽ ഷുബയുടെ ഭർത്താവ് സെന്തിൽ കുമാറാണ് ഡോക്ടറെ ആക്രമിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത് അപ്രതീക്ഷിത ആക്രമണത്തിൽ അടിവയറ്റിൽ ക്ഷതമേറ്റ ഡോക്ടർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ഭാര്യയുടെ സംസ്കാരത്തിന് ശേഷം രക്തസമ്മർദ്ദം താഴുകയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളെ തുടങ്ങിയത് ുമാർ കുഴിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു തുടർന്ന് നെടുങ്കോലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതോടെ കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മെഡിക്കൽ കോളേജ് പോലീസ് അറിയിച്ചിട്ടുണ്ട് പ്രതിയെ എത്രയും വേഗം കസ്റ്റഡിയിൽ എടുക്കണമെന്നാവശ്യപ്പെട്ട് പി ജി ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്കൂർ സമരമാണ് നടത്തിയത് രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് മണി വരെയായിരുന്നു സമരം ഒ പി വാർഡുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ഡോക്ടർമാർ വിട്ടുനിൽക്കുകയും ചെയ്തു സമരം ചെയ്യുന്ന പി ജി ഡോക്ടർമാർ ൾ സ്വീകരിച്ചില്ല എങ്കിൽ കേരളത്തിലുടനാളം സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്ന് ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫി നുഹ്റുവും സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജോസഫ് ബെനവനും അറിയിച്ചു പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ ജി എം സി ടി എയും കഴിഞ്ഞ ദിവസം സമരം നടത്തിയിരുന്നു സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ ബെൽബട്ടൺ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തോ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെൽബട്ടൺ അമർത്തോ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തോ